മാർച്ച് 6 നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. മത്തായി 5:17-19 വാക്യങ്ങൾ. ഒരിക്കൽ രണ്ട് സന്യാസിമാർ ഒരു അരുവിക്കരയിലൂടെ നടക്കുകയായിരുന്നു. ഒരാൾ ഡൊമിനിക്കനും മറ്റൊരാൾ ഫ്രാൻസിസ്കനും. അവർക്ക് ഒരു അരുവി കടക്കേണ്ടി വന്നപ്പോൾ ഡൊമിനിക്കൻ ഫ്രാൻസിസ്കനോട് ചോദിച്ചു, താൻ ചെരിപ്പുകൾ ധരിച്ചിരിക്കുന്നതിനാൽ വെള്ളത്തിൽ കുറുകെ തന്നെ കൊണ്ടുപോകാമോ എന്ന്. അങ്ങനെ ഫ്രാൻസിസ്കൻ ഡൊമിനിക്കനെ ചുമലിലേറ്റി വെള്ളത്തിലേക്ക് നടന്നു. അരുവിയുടെ നടുവിലെത്തിയപ്പോൾ അയാൾ ഒന്ന് നിന്ന് ഡൊമിനിക്കനെ നോക്കി, നിങ്ങളുടെ പക്കൽ പണമുണ്ടോ എന്ന് ചോദിച്ചു. ഓ, $2-3 കാണും, ഡൊമിനിക്കൻ പറഞ്ഞു. സഹോദര, എന്നോട് ക്ഷമിക്കണം, ഫ്രാൻസിസ്കൻ പറഞ്ഞു. ഞങ്ങളുടെ നിയമം അനുസരിച്ച് പണം ഞങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അത് പറഞ്ഞതും അയാൾ ഡൊമിനിക്കനെ വെള്ളത്തിലേക്കിട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, താൻ വന്നിരിക്കുന്നത് ന്യായപ്രമാണത്തെ ഇല്ലാതാക്കാനോ പ്രവാചകന്മാർ പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനെ വിമർശിക്കാനോ അല്ല. ന്യായപ്രമാണം നിറവേറ്റുക എന്നതാണ് തൻ്റെ ഉദ്ദേശ്യം. കൽപ്പനകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും യേശു ഊന്നിപ്പറയുന്നു. എന്നിരുന്നാലും ഫരിസേയരുടെ ദൃഷ്ടിയിൽ യേശു പലപ്പോഴും യഹൂദ നിയമങ്ങൾ ലംഘിക്കുന്നവനായിരുന്നു. നിയമം അനുസരിക്കാത്തതിന് അവർ പലപ്പോഴും അവിടുത്തെ വിമർശിച്ചു. കുറഞ്ഞത് തങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ അനുസരിക്കണം എന്നായിരുന്നു അവർ വിശ്വസിച്ചത്. ഫരിസേയർ നിയമം അക്ഷരാർത്ഥത്തിൽ പാലിച്ചു. എന്നാൽ യേശു ജീവിച്ചത് മറ്റൊരു നിയമപ്രകാരമാണ്. അത് സ്നേഹത്തിൻ്റെ നിയമമായിരുന്നു. യഹൂദരുടെ മിക്ക നിയമങ്ങളും ആചാരങ്ങളും യേശു പിന്തുടർന്നു. എന്നിരുന്നാലും സ്നേഹവും അനുകമ്പയും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവിടുന്ന് ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിച്ചു. അതെ, അത് സ്നേഹത്തിൻ്റെ നിയമപ്രകാരം. എല്ലാ കൽപ്പനകളും പ്രധാനപ്പെട്ടതും ആവശ്യമുള്ളതുമാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പനകളിലെ ആദ്യത്തെ രണ്ട് കൽപ്പനകളാണ് മറ്റ് കൽപ്പനകളുടെ അടിസ്ഥാനം. അതായത് ദൈവത്തോടുള്ള സ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹവും. എല്ലാറ്റിനും മുമ്പേ സ്നേഹം വരണം. ഫരിസേയരെ പോലെ നമുക്കും നിയമവാദികളാകാം. മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ അങ്ങനെ മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാണ്? ആ വ്യക്തി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. വിധിക്കേണ്ടത് ദൈവമാണ്. മറ്റൊരാൾ നമ്മെ വിധിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ വിധിക്കുന്നതിൽ മിടുക്കരുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിധിക്കുന്നതിൽ നിന്ന് സ്വയം പിന്മാറാം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ പരിശീലിച്ചാൽ നമുക്ക് യാന്ത്രികമായി വിധിയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. കൽപ്പനകൾ പാലിക്കുന്നതിൽ നാം ഒരിക്കലും പൂർണ്ണത തികഞ്ഞവരാകില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, ദൈവമല്ല. എന്നിരുന്നാലും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മറ്റുള്ളവരെ കൂടുതൽ പൂർണ്ണമായും ന്യായവിധിയില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുമാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.
എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from